ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഉറുമ്പിന്റെ കടിയേൽക്കാത്ത ആളുകൾ ഉണ്ടാകില്ല. എന്നാൽ ഏറ്റവും ശക്തമായ രീതിയിൽ കടിക്കുന്നതും വിഷം കുത്തിവെക്കുന്നതുമായ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഉറുമ്പുകളെയും കടന്നലുകളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10. നോർത്ത് അമേരിക്കൻ സ്വദേശികളായ തേനീച്ചകളാണ് അർബൻ വിഗർബി. ഇവ സാധാരണയായി അത്ര അപകടകാരികളല്ല. എന്നാൽ ഇവയുമായി പ്രകോപനപരമായ രീതിയിൽ ഇടപഴകുന്നത് ഇവയുടെ ആക്രമണം ഏൽക്കുന്നതിന് വഴിവെക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇവ ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് അത്യധികം വേദനാജനകമായ പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. അർബൻ ഡിഗർബി എന്നാണ് പേരെങ്കിലും സാധാരണ തേനീച്ചകളിൽ നിന്നും ഒട്ടനവധിയായി വ്യത്യാസമുള്ള രീതിയിലാണ് ഇവയുടെ ശരീരഘടനയും സ്വഭാവ രീതികളും ഉള്ളത്. സാധാരണ തേനീച്ചകളെ പോലെ ഇവ കൂട്ടം കൂടിയല്ല, പകരം സ്വതന്ത്രമായ രീതിയിലാണ് ജീവിക്കുന്നത്. പേരുപോലെ തന്നെ ഇവ മണ്ണിലും മറ്റും കുഴികളും പ്രത്യേക കൂടുകളും ഉണ്ടാക്കിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവയിലെ തന്നെ ഒട്ടനവധിയായ സ്പീഷീസുകളെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്പർ 9. ട്രോപ്പിക്കൽ ഫയർ ആൻഡ് എന്ന ഉറുമ്പുകളും നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന ഒരിനങ്ങളാണ്. ഇവയുടെ കടിയും വലിയ രീതിയിലുള്ള വേദനയാണ് ഇരയ്ക്കുമേൽ ഉണ്ടാക്കുന്നത്. ഈ ഇനങ്ങൾക്ക് ഫയർ ആൻഡ് എന്ന പേര് ലഭിച്ചിരിക്കുന്നത് ഇവയുടെ കടിയുടെ കാഠിന്യം മൂലമാണ്. ഫയർ ആൻഡുകൾ കടിക്കുന്നത് ഇരയ്ക്കുമേൽ ശാരീരിക അസ്വസ്ഥത, ചർമ്മത്തിൽ കാര്യമായ തരത്തിലുള്ള വീക്കം, പൊള്ളൽ എന്നിവയൊക്കെ ഉണ്ടാക്കിയേക്കാം. ചെളി നിറഞ്ഞ പ്രദേശങ്ങളിലും പുൽത്തകടുകളിലും വയലുകളിലുമൊക്കെയാണ് ഇവയെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. വലിയ കോളനികളായിട്ടാണ് ഇവയെ പൊതുവെ കാണപ്പെടുന്നത്. കടിക്കുന്ന കടിയിൽ ഇരയ്ക്കുമേൽ തന്റെ ശരീരത്തിലുള്ള പരമാവധി വിഷം കുത്തിവെക്കുവാൻ ഇവ ശ്രമിക്കാറുണ്ട്. നമ്പർ 8. മുൻപ് നാം പരിചയപ്പെട്ട രണ്ട് ജീവികളുടെയും പെയിൻ ലെവൽ അഥവാ കടിക്കുമ്പോൾ ഇവ ഏൽപ്പിക്കുന്ന വേദനയുടെ അളവെന്ന് പറയുന്നത് പെയിൻ 1 എന്ന രീതിയിലായിരുന്നു. എന്നാൽ ഇവിടെ നാം പരിചയപ്പെടുവാൻ പോകുന്നത് സ്വിച്ചറിംഗ് ആർമി ഉറുമ്പുകളെയാണ്. ഇവയുടെ പെയിൻ ലെവൽ കുറച്ചുകൂടി കൂടുതലാണ്. 1.5 എന്ന രീതിയിലാണ് ഇവയുടെ പെയിൻ ലെവൽ കാണപ്പെടുന്നത്. ഇന്ത്യയിലും സൗത്ത് ആഫ്രിക്കയിലുമാണ് ഈ ഇനങ്ങളെ വളരെയധികമായി കാണപ്പെടുന്നത്. ഇവയുടെ വളരെ വ്യത്യസ്തമായ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവയെ മുറിവുകളിലും മറ്റും സ്റ്റിച്ച് അഥവാ തുന്നലായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇവ കടിച്ചുകൊണ്ട് മുറിവിനെ തമ്മിൽ അടുപ്പിക്കും എന്ന രീതിയിലാണ്. ഇവയുടെ ശരീരത്തിൽ നിന്നും രൂപപ്പെടുന്ന പ്രത്യേക ഇനം രാസവസ്തുക്കളും ഇതിന് കാരണമായി മാറുന്നുണ്ട്. നമ്പർ 7. പെയിൻ ലെവൽ 1.5 ജീവിയാണ് പേപ്പർ വാസ്പ്. ഇവയും നോർത്ത് അമേരിക്കൻ സ്വദേശികളാണ്. ഇവയുടെ കടി അസഹനീയമായ രീതിയിലുള്ള വേദനയാണ് ഇരയ്ക്കുമേൽ സൃഷ്ടിക്കുന്നത്. ഇവ ഒരിനം കടന്നലുകളാണ്. ചെടിയുടെയും മറ്റും തണ്ടുകളിൽ നിന്നും നീരുകൾ ശേഖരിക്കുകയും തുടർന്ന് ഉമിനീരുമായി കലർത്തുകയും അതിന്റെ സഹായത്തോടുകൂടി കൂടുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നതാണ് ഇവയുടെ രീതി. ഇവയ്ക്ക് കടലാസിൻ്റെതിന് സമാനമായ രീതിയിലുള്ള ആകൃതി കൈവരിക്കുന്നതിനാലാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചിരിക്കുന്നത്. ഇവയെ അംബർല വാസ്പ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവയുടെ വിഷം മനുഷ്യന്മേൽ കുത്തിവെക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ ആ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട്. കൂടാതെ അണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഒഴിവാക്കേണ്ടതുണ്ട്. ഇല്ലായെങ്കിൽ ഇത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചേക്കാം. നമ്പർ 6. മറ്റൊരു കുഞ്ഞനായ അപകടകാരിയെയാണ് ഇവിടെ നാം പരിചയപ്പെടുവാൻ പോകുന്നത്. സെൻട്രൽ അമേരിക്കയിൽ കാണപ്പെടുന്ന ഇവയുടെ പേര് ബുൾഹോൺ അക്കേഷ്യ ആൻഡ് എന്നാണ്. ഇവയുടെ കടിയുടെ പെയിൻ ലെവൽ 1.8 എന്ന രീതിയിലാണ്. മധ്യ അമേരിക്കയിൽ ഒട്ടനവധിയായി കാണപ്പെടുന്ന ഒരിനം മുള്ളുള്ള മരമാണ് വെച്ചെല്ല കോർണിഗേറ. ഇവയ്ക്ക് ബുൾഹോൺ അക്കേഷ്യ എന്ന പേരുമുണ്ട്. ഈ മരത്തെ ചുറ്റിപ്പറ്റി ജീവിതം നയിക്കുന്നതിനാലാണ് ഈ ഉറുമ്പുകൾക്ക് ഇത്തരമൊരു പേര് ലഭിച്ചിരിക്കുന്നത്. ഈ മരവും ഉറുമ്പും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്. മരം ഉറുമ്പുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും പാർപ്പിടവും നൽകുന്നു. ഇതോടൊപ്പം ഉറുമ്പുകൾ അത് തിന്നാൻ ആഗ്രഹിക്കുന്ന മൃഗങ്ങൾക്കെതിരെ വൃക്ഷത്തെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. നല്ല മാരകമായ രീതിയിലുള്ള കടി തന്നെയാണ് ഇവയുടേത്. നമ്പർ 5. കുറച്ചുകൂടി കൂടുതലായി പെയിൻ ലെവൽ 2 എന്ന രീതിയിലുള്ള ഉറുമ്പുകളാണ് ടെർമൈറ്റ് റെയ്ഡിംഗ് ഉറുമ്പുകൾ. ആഫ്രിക്കയിലാണ് ഇവ വളരെയധികമായി കാണപ്പെടുന്നത്. ഇവ വലുപ്പത്തിന്റെ കാര്യത്തിലും താരതമ്യേന മറ്റ് ഉറുമ്പുകളെ അപേക്ഷിച്ച് വളർച്ച കൈവരിക്കുന്നുണ്ട്. ഇവയിലെ ചില ഇനങ്ങൾക്ക് 25 മില്ലിമീറ്റർ വരെ നീളം കൈവരിക്കുവാൻ സാധിക്കും. ഇരയ്ക്കുമേൽ അതീവ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുവാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. തന്നേക്കാൾ അല്പം വലിപ്പം കൂടിയ ജീവികളാണെങ്കിൽ കൂടിയും ഇവയ്ക്ക് കാര്യമായ രീതിയിൽ അവയെ പ്രതിരോധിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. ഇവയുടെ ഭക്ഷണ കാര്യങ്ങൾ മുതൽ കൂട് നിർമ്മിക്കുന്നതിന് വരെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ക്രമങ്ങൾ പിന്തുടർന്നു വരുന്നുണ്ട്. നമ്പർ 4. ജാക്ക് ജമ്പർ ഉറുമ്പുകളുടെ പെയിൻ ലെവൽ 2 ആണ്.
ഓസ്ട്രേലിയയാണ് ഇവയുടെ വാസദേശം. താരതമ്യേന ഉയർന്ന് ചാടുവാനുള്ള കഴിവ് ഉള്ളതിനാലാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇവയുടെ ശരീരത്തിന് മുന്നിലായുള്ള നീണ്ടു നിൽക്കുന്ന കൊമ്പുകൾ പോലെയുള്ള ഭാഗം ഇരയെ അതിവേഗം കീഴ്പ്പെടുത്തുവാൻ ഇവയെ സഹായിക്കുന്നുണ്ട്. ഇവ ഹോപ്പർ ആൻഡ് ജംബർ ആൻഡ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ജംബർ ഉറുമ്പുകൾ വിഷമുള്ള ഉറുമ്പുകളുടെ ഇനമാണ്. ഓസ്ട്രേലിയയിൽ അല്ലാതെ ടാസ്മാനിയയിലും കാണപ്പെടുന്ന ഈ ഇനം ഉറുമ്പുകൾ മൈർമെസായ എന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. 1886 ഫെഡറിക് സ്മിത്ത് ഇവയെക്കുറിച്ച് ഒരു വിവരണം പുറത്തിറക്കുകയുണ്ടായി. ഇവയിലെ തൊഴിലാളികൾ എന്നറിയപ്പെടുന്ന ഉറുമ്പുകൾക്ക് 12 മുതൽ 14 മില്ലിമീറ്റർ വരെയും രാജ്ഞിക്ക് 14 മുതൽ 16 മില്ലിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. നമ്പർ 3, വെസ്റ്റേൺ യെല്ലോ ജാക്കറ്റ് എന്ന ഇനം കടന്നലുകൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരും. ഏറെ അഗ്രസീവായ കടന്നലുകളുടെ കൂട്ടമാണിവ. വടക്കേ അമേരിക്കയിലാണ് ഈ ഇനങ്ങളെ വളരെയധികമായി കാണുവാൻ സാധിക്കുന്നത്. കൂടുതലായും തണുപ്പേറിയ ഇടങ്ങളിലാണ് ഇവ വാസസ്ഥലം ഒരുക്കുന്നത്. കാരണം ഇവയുടെ പ്രത്യുൽപാദന പ്രക്രിയകൾക്ക് ഈ കാലാവസ്ഥയാണ് ഏറെ ഉചിതം. കോളനികൾ ആരംഭിക്കുന്നത് രാജ്ഞിയാണ്. ഇവയുടെ കൂട്ടത്തിലെ ആദ്യകാല തൊഴിലാളികളുടെ ആയുസ് ശരാശരി 20 ദിവസം മാത്രമായിരുന്നു. ഒരേ സമയം കുറഞ്ഞത് 30 തൊഴിലാളിയെങ്കിലും തീറ്റ തേടുന്ന രീതിയിലേക്ക് ഒരു കോളനിയുടെ വലിപ്പം വർദ്ധിപ്പിക്കുമ്പോൾ തൊഴിലാളികൾക്കിടയിലെ മത്സരം വികസിക്കുന്നു. തുടർന്ന് ഇവ പരസ്പരം തമ്മിൽ പോരടിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. നമ്പർ 2, ബാൾഡ്ഫേസ് ഹോർണറ്റ് എന്ന ഇനം കടന്നലുകൾ മൂലമുണ്ടാകുന്ന പെയിൻ ലെവൽ 2 ആണ്. നോർത്ത് അമേരിക്കയിലാണ് ഇവയുടെ സ്വദേശം. ഏറെ അഗ്രസീവായ ഒരിനം തന്നെയാണിവ. ഈച്ചകൾ, ചിലന്തികൾ, ശലഭങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ഇവയുടേത് വളരെ ആക്രമണാത്മകമായ സ്വഭാവം ആയതിനാൽ തന്നെ മനുഷ്യന്റെ സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ ഇവ കൂട് നിർമ്മിക്കുന്നത് ഏറെ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഇവയുടെ കടിയേൽക്കുന്നത് തത്സമയം കണ്ണിന് മങ്ങലും കണ്ണിൽ നിന്നും കൂടുതലായി നനവുണ്ടാകുന്നതിലേക്കും വഴിവെക്കുന്നുണ്ട്. ഓരോ കോളനികൾക്കും ഹാപ്ലോയിസ് പുരുഷന്മാർ, സ്ത്രീ തൊഴിലാളികൾ, രാജ്ഞി എന്നിങ്ങനെയുള്ള തട്ടുകളിലാണ് തരംതിരിച്ചിരിക്കുന്നത്. നമ്പർ 1, സൗത്ത് അമേരിക്കൻ സ്വദേശികളാണ് ഹേറി പാന്തർ ഉറുമ്പുകൾ. ഇവ കടിച്ചാലുണ്ടാകുന്ന മുറിവിന്റെ പാട് 24 മണിക്കൂർ വരെ നിലനിൽക്കുന്നുണ്ട്. ശരീരത്തിലുള്ള രോമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് നൽകിയിരിക്കുന്നത്. ഇവയുടെ വായുടെ ഭാഗങ്ങൾ വളരെ വലുതും വ്യക്തവുമാണ്. ആയതിനാൽ തന്നെ എല്ലാത്തരം പ്രാണികളെയും പിടികൂടുവാനും വളരെ വിദഗ്ധമായി കുത്തിയെടുക്കുവാനും ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. സാധാരണയായി കൂടുതലായും തനിയെ ഇരയ്ക്കു വേണ്ടി മരങ്ങളിലും മറ്റും ചുറ്റി നടക്കുന്ന സജീവ വേട്ടക്കാരാണിവ. കൂട്ടമായി ജീവിക്കുന്നവയും ഇവയുടെ കൂട്ടത്തിലുണ്ട്. ഫോർമിസിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന നിയോപോണറ ഉറുമ്പുകളുടെ ഒരു ജനുസാണ് ഹേറി പാന്തർ ആൻഡ്രൂകൾ. 1804 ഡാനിഷ് സുവോളജിസ്റ്റായ ജോഹാൻ ക്രിസ്റ്റ്യനാണ് ഈ ഉറുമ്പുകളെ കണ്ടെത്തുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും